السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى والسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اتوس نيه بهمان عدر وغل مؤمنين عليه അസ്സാമലൈക്കും അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മുടെ ഈ ചെറിയ ചർച്ച അള്ളാഹു സ്വീകരിക്കട്ടെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിന് വലിയ മാറ്റമുണ്ടാക്കാനും വലിയ റാഹത്ത് ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ ഈ ഒരു ചെറിയ ക്ലാസ് അള്ളാഹു നമുക്കൊരു ഉപകാരപ്രദമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുഗ്മിനികളെ മഹാനായിൽ ഉഖമാൻ അൽ ഹക്കീം അറിയാഹു തലാൻഹു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിപൂർണമായ വ്യക്തിത്വവും വൃത്തിയും ശുദ്ധിയും സ്വഭാവ സംസ്കരണവുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞു തന്ന അറിവിൻ്റെ മഹത്തായ വചനങ്ങളെയാണ് നാം ഓരോ ദിവസവും പരിശോധന നടത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ചെറിയ നാം നിസ്സാരമായി കാണുന്ന ചെറിയ കാര്യങ്ങൾ മുതൽ നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന വളരെ വിലപ്പെട്ട വലിയ കാര്യങ്ങൾ വരെ വ്യക്തമായി ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ച് തരുന്നുണ്ട് സദസ്സിലിരുന്ന് വിനോദങ്ങൾ പറയരുത് എന്നതാണ് ലഹുമാൻ ലക്കിമറിയാഹുന്ന് പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഒരു സദസ്സിൽ നമ്മളൊരു മാന്യമായൊരു സദസ്സിലിരിക്കുകയാണ് അപ്പോൾ ആ സദസ്സിലിരുന്നിട്ട് നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുകയോ വിനോദങ്ങൾ പറയാനോ പാടില്ല ഇപ്പോൾ സരസിന്റെ മേശപ്പുറത്തിരിക്കുന്ന പേന കൊണ്ട് ഇങ്ങനെ തട്ടിക്കളിക്കുക ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സുഹൃത്തിനോട് തമാശ പറഞ്ഞിട്ട് ചിരിക്കുക ഇല്ലെങ്കിൽ ചെറിയൊരു കടലാസ് കടലാശേഷിനെ ചുരുട്ടിയെടുത്ത് സരസ്സിലിരിക്കുന്നവരെങ്ങനെ എറിയുക അപ്പൊ ഇത്തരം വിനോദങ്ങളൊന്നും എന്തല്ല നമ്മൾ ഈ ഒരുമിച്ചിരിക്കുന്ന ഒരു മാന്യമായ സരസ്സിന് യോജിച്ചതല്ല അത് വ്യക്തമായും ഒരു ഈമാനുള്ള വ്യക്തിത്വമുള്ള വൃത്തിയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ കണ്ണുകൊണ്ട് പുരികം കൊണ്ടൊന്നും സൂചന കൊടുത്തിട്ട് അന്യരെ കളിയാക്കാൻ പാടില്ല അവനാ അവനങ്ങോട്ട് നോക്കി അവനങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷൻ കാണിക്കുമല്ലോ കണ്ടുകൊണ്ട് പുരികം കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരെ പരിഹസിക്കലാണ് കളിയാക്കലാണ് മാത്രമല്ല അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളവരെ പരിഹസിക്കാനോ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല എന്ന് മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല അതുപോലെ പറഞ്ഞ കാര്യത്തെ ആവർത്തിച്ച് പറയരുത് നമ്മളൊരു സുഹൃത്തിനോട് ഒരു കാര്യം പറഞ്ഞു വീണ്ടും അതുതന്നെ പറഞ്ഞു അവർക്ക് ആരോചകത്വം തോന്നും നമ്മളുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും സഹകരിക്കാനും ഒക്കെ അവർക്കൊരു അറപ്പും വെറുപ്പും തോന്നും കാരണം എന്താണ് ഇയാളീ പറഞ്ഞത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ചില ചില സ്ഥലത്തൊക്കെ ചില സംവാദങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആരോചകത്വം തോന്നുന്നത് ഇത് എന്നെങ്ങനെ പറഞ്ഞു വീണ്ടും 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 അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം തന്നെ സംബന്ധിച്ചോ തൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചോ ആരോടും സ്തുതിച്ചു പറയരുത് എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് കുറിച്ച് സ്തുതിപാഠകരുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഒരു ആവേശമാണ് നമ്മളെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചുണ്ടാവുക നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനൊരു കൊതി ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ആൾ നമ്മളെക്കുറിച്ച് മോശത്തരം പറയുന്നത് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയാം ഇനി നമ്മൾ തന്നെ സ്വയമായിട്ട് മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ നേരം രാത്രി എനിക്ക് ഇരുവരൊക്കെ തിനസ്കരിച്ചു അല്ലെങ്കിൽ ഞാൻ അവിടെ അത്രയും പൈസ കൊടുത്തു എന്നിട്ട് എൻ്റെ മക്കൾ സൂപ്പറാണ് എൻ്റെ ഭാര്യ അടിപൊളിയാണ് എൻ്റെ ഉമ്മ അടിപൊളിയാണ് അങ്ങനെ 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 നമ്മളും നമ്മുടെ കുടുംബവും മാത്രം ഇങ്ങനെ എപ്പോഴും നമ്മളെ നാവിലൂടെ തന്നെ മധു പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതി അത് നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഒഴിവാക്കണം ഒരു മനുഷ്യനെ അടുത്തറിയുന്നതിന് മുമ്പ് അവനെ പറ്റിയുള്ള അഭിപ്രായം രൂപീകരിക്കരുത് നമുക്കൊരു വ്യക്തിയെ അറിയില്ല അവിടെ നിന്നൊരാളിങ്ങനെ പറഞ്ഞു ഇവിടെ നിന്നൊരാളിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ ശരിക്കും ക്രൂശിക്കപ്പെടുന്നത് ആ മേഖലയിലാണ് കാരണം നമ്മളെ കാണുകയോ നമ്മളെ അടുത്ത് വന്നിരിക്കുകയോ ഇതുവരെ ജീവിതത്തിൽ നമ്മൾ നമ്മളെന്ത്യെന്നറിയാത്തവരായിരിക്കും ചിലപ്പോൾ ഓഷാദ് ബാഖബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മൾ അവരെ വെറുക്കാൻ പാടില്ല അവർക്കറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ദൂരെ എവിടെയെങ്കിലും ഇന്നിട്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ ആ പറച്ചിൽ നിന്ന് കേട്ടിട്ടാണ് പറയുക അപ്പം ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാലും അവിടെ ആ വിഷയത്തിൽ ശ്രദ്ധ അനിവാര്യമാണ് അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് അടുത്തറിയാതെ എന്ത് ചെയ്യാൻ പാടില്ല അഭിപ്രായം പറയാൻ പാടില്ല മഹാനായ അമർബുൽ ഖത്താബ് റലി അള്ളാവിന് പറഞ്ഞതാണ് ഒരാൾ സ്വാലിഹായ മനുഷ്യനാണെന്ന് നിനക്ക് പറയാൻ യോഗ്യത ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ നീ അയാളുടെ അടുത്ത് താമസിക്കുക അല്ലെങ്കിൽ അയാളുമായി യാത്ര ചെയ്യുക അല്ലെങ്കിൽ അയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തി നോക്കുക അതിനു ശേഷമാണ് അയാൾ അല്ലയോ എന്ന് പറയാൻ നിനക്ക് അർഹതയുള്ളൂ എന്നാണ് അതുപോലെ തന്നെ കുട്ടികളെ അവരുടെ ഇഷ്ടാനുസരണം നടക്കാൻ അനുവദിക്കരുത് അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുക അവർ കളിക്കട്ടെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കണം അവരെ കളിപ്പിക്കേണ്ടത് നമ്മുടെ അതിർവരമ്പിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം കുട്ടികൾ കളിക്കേണ്ടത് പഠിക്കേണ്ടത് ഓടേണ്ടത് ചാടേണ്ടത് ഉറങ്ങേണ്ടത് ഉണ്ണേണ്ടതെല്ലാം അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് നമ്മളങ്ങനെ കൈകൂലി കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അവരകന്നകന്ന് പോകും അവരുടേതായ രീതിയിലേക്ക് പോയാൽ കുറച്ച് കഴിയുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതും തടയുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ലാതെ വരും പിന്നെ അവർക്ക് ഉമ്മ എന്ന് പറയുന്നത് ഒരു തടസ്സമായി തോന്നും ഉപ്പ എന്ന് പറയുന്നവരുടെ എന്തിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പൊ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കയറുരി വിടാൻ പാടില്ല അത് ഒരു കാരണവശാലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല തീരുന്ന യാതൊരു വാക്കും പറയരുത് നമ്മള് മനഃപൂർവ്വം നമുക്കറിയാം നമ്മൾ അവനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഇവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു പാപിയായിത്തീരും ഒരു ഫസാദിൻ്റെ ഒരു എഴുപത്തിൻ്റെ അത് നമ്മൾ ഒരിക്കലും പറയരുത് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ രഹസ്യങ്ങൾ പോലും ആ പടച്ചവൻ അറിയുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുക മനഃപൂർവ്വം നമ്മൾ പാപിയായി തീരുന്ന ഒരു അവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല ആരോടും വമ്പ് പറയുകയും പിണങ്ങുകയും ചെയ്യരുത് ഈ വമ്പ് പറയാന്ന് പറഞ്ഞാല് നേരത്തെ ഞാൻ പുകഴ്ത്തി പറയാമെന്ന് പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി മുമ്പിലാണ് പുകഴ്ത്തി പറയുന്നതിനേക്കാളും ഒരു പടി കൂടി മുമ്പിലാണ് വമ്പ് പറയുക എന്ന് പറയുന്നത് പിന്നെ അതുപോലെ പിണക്കം ഈ പിണക്കമൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അഹങ്കാരികൾക്കാണ് പിണക്കം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരോട് പിണങ്ങിയത് അതായത് നിങ്ങളെ അവർ അംഗീകരിച്ചില്ല നിങ്ങൾ പറഞ്ഞ വാക്ക് കേട്ടില്ല നിങ്ങളെ നിസാരമാക്കി നിങ്ങളെ വിഷമിപ്പിച്ചു ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾ പിണങ്ങുക അപ്പം അങ്ങനെ പിണങ്ങാൻ മാത്രം നിങ്ങളെന്തോ ആണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട് അതാണ് അഹങ്കാരം എന്ന് പറയുന്നത് മനസ്സിലായോ എന്നെ അവൾ അംഗീകരിച്ചില്ല എന്നെ പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞു എന്നെ അധിക്ഷേപിച്ചു അതാണ് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരുന്നത് നമ്മൾ എന്തോ ആണ് എന്ന് നമ്മളൊരു മാർക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പേരാണ് അഹങ്കാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ആകരുത് ആ രീതിയിലേക്ക് നമ്മൾ ചെയ്യരുത് അപ്പം നമുക്കതിൻ്റെ വീമ്പ് പറയലും പിണക്കവും ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് ഇൻഷാള്ള നമ്മൾ നടക്കണം അതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ ബഹുമാനിച്ചാൽ എല്ലാവരും നമ്മളെയും ബഹുമാനിക്കും നമ്മളെല്ലാവരും ബഹുമാനിക്കണം നമ്മളൊരാളെ നിസ്സാരമാക്കരുത് നമ്മളൊരാളെ മോശമാക്കരുത് നമ്മളൊരാളെ കുറ്റപ്പെടുത്തരുത് എല്ലാവരെയും ബഹുമാനത്തിലും സ്നേഹത്തിനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിത രീതി എത്തിയാൽ എത്ര വാഹത്താണ് എത്ര സന്തോഷമാണ് പിന്നെ മരിച്ചുപോയവരെ പോയവരെ ദുഷി ദുഷിക്കരുത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അയാൾ മരണപ്പെട്ടുപോയി അയാൾക്ക് വേണ്ടി ദുബ ചെയ്യുക അള്ളാഹുലേക്ക് പുറക്കലിനെ തേടുക എന്നതല്ലാതെ അവരെ പിന്നെ ദുഷിപ്പിച്ച് പറഞ്ഞ് അവരങ്ങനെ ചെയ്തിരുന്നു അവരെങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല അവരുടെ പിന്നാലെ കൂടാൻ പാടില്ല അപ്പോൾ മായ്സർ അലി അള്ളാഹു എന്നു മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം വ്യഭിചാരത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇറഞ്ഞിരുന്നു അന്നത്തെ ഹദ് നിയമപ്രകാരം അപ്പോൾ സഹാബത്ത് അദ്ദേഹത്തെക്കുറിച്ച് എന്തോ ഒരു ചെറിയ ഒരു ഒരു കളിയാക്കി ചിരിക്കലിൻ്റെ ഒരു ആ കബറിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ കാണിച്ചപ്പോൾ നുസലു അലൈഹി വസ്ലല്ല തങ്ങളെ ചെയ്യരുതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തോവയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു മരണപ്പെട്ടു പോയ ആളെ അങ്ങനെ ദുഷിപ്പിച്ച് പറയരുതേ എന്ന് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് അവിടെ നബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ നടത്തിയത് അലഹമ്മദില്ല ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അനിവാര്യമാണ് ഇതൊരു പൊതുവിജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് നമുക്കുണ്ടാക്കിത്തരുന്നത് തീർച്ചയായിട്ടും ആ അറിവിൻ്റെ പ്രവയും പ്രകാശവും എന്നും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സ്റ്റാറ്റസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജന്നത്ത് ബക്കൈയിനെ കുറിച്ചായിരുന്നു അലഹമില്ല ജനുവരി പതിനാല് വ്യാഴാഴ്ച വൈകുന്നേരം ആ നാല് മണിക്കാണ് ജന്നത്ത് ബക്കൈ എന്ന് പറയുന്ന ഈ വിനീതൻ എഴുതിയ ആ ബക്കൈയിൻ്റെ മണ്ണിൽ നിന്ന് നിന്നുകൊണ്ടാണ് ആ ബൈത്ത് കേൾക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ അതിനൊരു ഇടവുണ്ടാവും നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്നേഹസാഗരവും റഹ്മാൻ എഫ് ഫുഖുൻ കൊളേജ് ഒക്കെ അള്ളാഹു ആഴത്തിലാക്കട്ടെ ഇന്ന് സ്നേഹസാഗരത്തിൽ ആ മജ്ലിസുന്നൂറാണ് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യണം ഇൻഷാല്ലാവർ അതിനെയൊക്കെ സഹായിക്കുന്നവരെ അള്ളാഹു ചേർത്ത് നിർത്തട്ടെ ആമീൻ അസലാ വാലിക്കും വരഹമല്ലാ വരക്കാത്തൂ